السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. സുഖത്തിനായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. യുനാനി ചികിത്സയും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രോഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം. പനി അഥവാ ജ്വരം, സാധാരണഗതിയിൽ ജ്വരം എന്ന് പറയും, പനി എന്നൊക്കെ പറയും. ശരീരത്തിന് സാധാരണ ഉണ്ടാകുന്ന ചൂടിൽ കൂടുതലായി ചൂടുണ്ടാകുന്ന അവസ്ഥക്കാണ് പനി എന്ന് പറയുന്നത്. എങ്ങനെയാണ് പനി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പനി ഉണ്ടാകുന്നത്? ജഠരാഗ്നി വേണ്ടതുപോലെ പ്രവർത്തിക്കാതിരുന്നാൽ ഉണ്ടായിത്തീരുന്ന ഭക്ഷണത്തിൻ്റെ രസം അപക്വമായിരിക്കും, അഥവാ പാകം ശരിയാവാത്തതായിരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിലുള്ള രസം ധാതു പരിണാമത്തെ സഹായിക്കുകയില്ല, അഥവാ രസം രക്തമായി പരിണമിക്കാൻ സഹായിക്കുകയില്ല. പിന്നെയോ രോഗങ്ങളെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ പാകം വരാത്ത ദുഷിച്ച ചിലത് ശരീരാന്തർഭാഗത്തുണ്ടായാൽ അതിനെ ഏതെങ്കിലും വിധത്തിൽ പുറം തള്ളാൻ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ദഹിക്കാൻ പറ്റാത്ത വസ്തു ചെന്നുപെട്ടാൽ ഛർദി, അതിസാരം എന്നിവ വഴി അവയെ പുറം തള്ളാൻ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്രകാരം തന്നെ ദഹിക്കാൻ പ്രയാസമുള്ള വസ്തു ശരീരാന്തർഭാഗത്ത് അകപ്പെട്ടാൽ അതിനെ ദഹിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ ശ്രമഫലമാണ് പനി. ഈ അവസ്ഥയിലുള്ള പനിക്ക് ആമജ്വരം എന്ന് പറയുന്നു. ആമം എന്നാൽ ദഹനം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ദഹിക്കാത്ത എന്തോ വസ്തു എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ പനിക്കെതിരായ ഔഷധ പ്രയോഗം പാടില്ലെന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. ആമാസ്ഥയെ ഇല്ലാതാക്കുവാൻ ശരീരം ചെയ്യുന്ന ശ്രമത്തെ സഹായിക്കുകയാണ് വേണ്ടത്. അതായത് ലംഘനം ശീലിക്കുക. എന്താ ലംഘനം എന്ന് പറഞ്ഞാൽ? ഒന്നോ രണ്ടോ അധികമോ നേരം ഭക്ഷണം ഉപേക്ഷിച്ചു പട്ടിണി കിടക്കുക. ഒരു പനി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചികിത്സിക്കാതെ ആ പനിക്ക് വേണ്ടി ഒന്നോ രണ്ടോ അതിലധികമോ നേരം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുക. അങ്ങനെ ആമം ഇല്ലാതെയായാൽ പനി താനേ മാറിക്കൊള്ളും. പിന്നെയും പനി തുടങ്ങുന്ന പക്ഷം ഔഷധം പ്രയോഗിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പനി എന്നത് ശരീരത്തെ രക്ഷിക്കുവാൻ ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതിനെ പെട്ടെന്ന് ഔഷധ പ്രയോഗം കൊണ്ട് മാറ്റാൻ ശ്രമിച്ചുകൂടാ. പല കാര്യങ്ങളും ശ്രദ്ധിച്ചു പഠിച്ച ശേഷം മാത്രമേ പനിക്ക് ഔഷധ പ്രയോഗം പാടുള്ളൂ. അപ്പോൾ നാം പറഞ്ഞു വന്നത്, സാധാരണയിൽ നിന്ന് ഉയർന്ന താപനില ശരീരത്തിനുണ്ടാകുന്നതാണല്ലോ പനി. ഈ അവസ്ഥ മിക്ക രോഗങ്ങളുടെയും മുന്നോടിയായി കാണപ്പെടുന്നതാണ്. പനി ഉണ്ടാകണമെങ്കിൽ ശോഫം അഥവാ വീക്കം ശരീരത്തിൻ്റെ ഉള്ളിലോ പുറത്തോ ഉണ്ടായിരിക്കണം. തൊക്ക്, നാക്ക്, നാസാനാളം, ശ്വാസനാളം, ശ്വാസകോശങ്ങൾ, ഹൃദയം, ആമാശയം, ചെറുകുടൽ, വൃക്കകൾ, മൂത്രാവസ്ഥി തുടങ്ങിയ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ഇപ്രകാരമുള്ള വീക്കമുണ്ടാകാം. ചുരുക്കത്തിൽ, ശരീരത്തിലെവിടെയെങ്കിലും ശോഫം അതായത് വീക്കമുണ്ടാകാതെ പനി ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ എവിടെയെങ്കിലും ചെറിയ വീക്കമുണ്ടാവും, അപ്പോഴാണ് പനി ഉണ്ടാകുന്നത്.
ഇക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്നതും വൈദ്യശാസ്ത്രത്തിൽ ഇനം തിരിച്ചു വിശദീകരിച്ചതുമായ പനികളെ ചുരുക്കത്തിൽ നമുക്ക് പറയാം. ഇക്കാലത്ത് സാധാരണമായി കണ്ടുവരുന്നതും വൈദ്യശാസ്ത്രത്തിൽ ഇനം തിരിച്ചു വിശദീകരിച്ചതുമായ 10 ജ്വരങ്ങളെപ്പറ്റി ചുരുക്കത്തിൽ നമുക്ക് പറയാം. 1 ആഗന്തുക ജ്വരം, 2 ജലദോഷപ്പനി, 3 ആന്ത്രിക ജ്വരം, 4 മസ്തിഷ്ക ജ്വരം, 5 ശ്വസന ജ്വരം, 6 ഉരസ്തോയം, 7 രോമാന്തിക ജ്വരം, അത് 5 പനി, മലമ്പനി, മന്തുപനി, സന്ധിക ജ്വരം. ഇതൊക്കെ പനികളുടെ പേരാണ്, ഇതൊന്നും കാണാപാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വിശദീകരിക്കുകയാണ്. എന്നിങ്ങനെ 10 വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു വിധത്തിൽ വരുന്ന പനികൾ അതാതു ഘടനകളോട് ബന്ധപ്പെട്ടു ഉണ്ടാകുന്ന പ്രത്യേക രോഗങ്ങളായി പരിഗണിച്ചു ചികിത്സിക്കേണ്ടതാണ്. ഇവയിൽ ജലദോഷത്തെപ്പറ്റി നമുക്ക് വിശദീകരിക്കണം. അതുപോലെ തന്നെ മറ്റു എല്ലാ പനികളെക്കുറിച്ചും നമുക്ക് ഒരല്പം വിശദീകരിക്കണം. അതൊരു കുറഞ്ഞത് ഇപ്പോൾ നമുക്ക് വിശദീകരിക്കാം, പിന്നെ നമുക്ക് ഇൻഷാല്ലാ വീണ്ടും വിശദീകരിക്കാം. എന്നാൽ ആദ്യമായിട്ട് നാം ഇവിടെ വിശദീകരിക്കുന്നത് ആഗന്തുക ജ്വരം. മഴ നനയുക, വിയർപ്പ് താഴുക, അടി ഇടി ചതവ് മുതലായവ ഏൽക്കുക, തീപൊള്ളുക, വിഷമേൽക്കുക, ദേഷ്യം, ദുഃഖം, കാമം മുതലായ താൽക്കാലിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന പനിക്ക് ആഗന്തുക ജ്വരം എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ പനി എന്ന് പറയില്ലേ. എന്നാൽ വിഷസംബന്ധമാകുന്ന ജ്വരത്തിൽ ബോധക്കേട്, അതിസാരം, അതിസാരം തന്നാൽ വയറ്റിന്ന് പോവുക, മുഖത്ത് കരുവാളിപ്പ്, ഹൃദ്രോഗം മുതലായ ലക്ഷണങ്ങളുണ്ടാവും. ദേഷ്യം കൊണ്ടുണ്ടാവുന്ന ജ്വരത്തിൽ വിറയലും തലവേദനയും കാണാൻ സാധിക്കും. എന്നാൽ പേടി കൊണ്ട്, ഭയം കൊണ്ടുണ്ടാവുന്ന, അതിൽ എന്തുണ്ടാക, പേപ്പറച്ചിലും പിച്ചും പറയും പറയാം. കാമജ്വരത്തിലാണെങ്കിൽ തലകറക്കം, അരുചി, ഉഷ്ണം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്, ഇന്ന പനിയാണെന്ന് നമുക്ക് വിശദീകരിക്കാനേ, ഇന്ന പനിയാണെന്ന് തിരിയാൻ. ആമാവസ്ഥയിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കാണാം. ആമാവസ്ഥ പറഞ്ഞാൽ എന്താ, അതായത് ദഹനമില്ലാത്ത അവസ്ഥയിൽ ദഹനക്കേട് കൊണ്ടുണ്ടാവുന്ന പനി നമ്മളൊന്ന് വിശദീകരിച്ചില്ലേ. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? വായിൽ വെള്ളമൂറുക, മനം പുരട്ടൽ, അരുചി, മടി, ക്ഷീണം, വിശപ്പില്ലായ്മ, ശരീരത്തിന് കനം, മലബന്ധം തുടങ്ങിയവ, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കാണാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ദഹനക്കമ്മി കൊണ്ട് വന്നതാണ്. ഈ അവസ്ഥയിൽ 2-3 നേരം ഭക്ഷണം ഉപേക്ഷിച്ചു ചൂടുവെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ പനി വിടുകയും ആമാവസ്ഥ തീരുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ 2-3 ദിവസം ലംഘനം ക്ഷീലിക്കേണ്ടതായി വന്നേക്കാം. ലംഘനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ചികിത്സ, വെള്ളം കുടിക്കുക. ആമാവസ്ഥ മാറിയാൽ പനി കുറഞ്ഞു വരികയും ശരീരത്തിൻ്റെ ലഘുത്വം, ഉപദ്രവശാന്തി, ഉത്സാഹം, വായക്ക് രുചി നല്ല ഉഷാറാവുകയും ചെയ്യും. എന്നാൽ കഠിനമായ ദഹനക്കേടുണ്ടെങ്കിൽ, അപ്പോൾ ദഹനക്കേട് കൊണ്ടാണ് നമുക്ക് പനി എന്ന് ദഹിക്കാത്ത വല്ലതും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ചികിത്സിക്കാം. എങ്ങനെ? ചുക്ക് 10 മല്ലി 20 600 മില്ലി വെള്ളത്തിൽ തിളപ്പിച്ചു പലവട്ടമായി കുറേശ്ശെ കുടിക്കണം. എന്നാൽ ഈ ലംഘനഘട്ടത്തിൽ, അതായത് നമ്മൾ ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള ചികിത്സാ രീതി ഉണ്ടല്ലോ, അതിൽ രോഗിക്ക് വിശപ്പും ക്ഷീണവും കൂടുതലാണെങ്കിൽ കഞ്ഞി മുതലായ ലഘുഭക്ഷണം കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വിശപ്പുമുണ്ട്, അപ്പോൾ ക്ഷീണവും ജാസ്തിയുണ്ട്, എന്നാൽ പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മൾ കഞ്ഞി കൊടുക്കുക, ലഘുഭക്ഷണം കൊടുക്കുക.
ആമാവസ്ഥ വിട്ട ശേഷവും പനി തുടരുകയാണെങ്കിൽ പനിക്കുള്ള ഔഷധങ്ങൾ കൊടുക്കേണ്ടതാണ്. അതായത് ഇങ്ങനെയൊന്നും നമ്മൾ പട്ടിണി കിടന്നിട്ടും എന്താവുന്നില്ല, പനി വിടുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഔഷധം ഉപയോഗിക്കണം. ചിറ്റാമൃതും മുത്തങ്ങ കിരിയാത്ത ഇത് മൂന്ന് മരുന്നുകൾ പനിക്ക് പ്രധാനമാണ്. മനസ്സിലായില്ലേ? ചിറ്റാമൃത് കുറച്ചെടുക്കുക, മുത്തങ്ങ, അതുപോലെ തന്നെ കിരിയാത്ത, ഇത് വെച്ചിട്ട് നമ്മൾ കഷായം വെക്കുക. അങ്ങനെ കഷായം കൊടുത്താൽ മിക്കവാറും എല്ലാ പനിയും ശമിക്കുകയും. നമ്മളിങ്ങനെ ഓടല്ലേ, ഒരു പനി വരുമ്പോഴത്തിന് നമ്മളിങ്ങനെ ഓടുകയാണ്. എന്നിട്ട് ഡോക്ടർമാരെ കണ്ട് അവിടുന്ന് ചികിത്സ, അവർ പലതും നമുക്ക് മരുന്നുകൾ നൽകി, അങ്ങനെ പിന്നെ നമ്മൾ ഒരു നിത്യരോഗിയാകുകയാണ്. അപ്പം അതുകൊണ്ട് ചെറിയ പനി ഉണ്ടാകുന്ന സമയത്ത് ഓടാതെ ചിറ്റാമൃതും മുത്തങ്ങ കിരിയാത്ത ഇതൊക്കെ 10 ഗ്രാം എടുത്താൽ മതി. ചിറ്റാമൃത് 10 ഗ്രാം, മുത്തങ്ങ 10 ഗ്രാം, കിരിയാത്ത 10 ഗ്രാം, എന്നിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ച് കുത്തിച്ചതച്ച് ഒന്ന് തിളപ്പിച്ച് അതിൽ 1 ഗ്ലാസ്സാക്കുക. 1 ഗ്ലാസ്സാക്കി നാം അത് കഴിച്ചാൽ പലവട്ടമായി കുറച്ച് കുടിക്കുക എങ്കിൽ നമ്മുടെ പനി അതുകൊണ്ട് നിൽക്കുകയും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പനിയുള്ള രോഗിയെ വെളിച്ചവും ശുദ്ധവായുവും ലഭിക്കുന്ന റൂമിൽ താമസിപ്പിക്കണം, തണുപ്പ് തട്ടാതെ സൂക്ഷിക്കണം. മറ്റൊന്ന്, രോഗിയുടെ വസ്ത്രവും വിരിപ്പും പുതപ്പും വളരെ ശുദ്ധമായതും മിനുസമുള്ളതുമായിരിക്കണം. മലമൂത്രാദികൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പം അപ്പോൾ തന്നെ അത് നീക്കം ചെയ്യണം. പിന്നെ രോഗിയുടെ ശരീരം ചൂടുവെള്ളത്തിൽ മുക്കിയ ശീല കൊണ്ട് ദിനം പ്രതി തുടച്ചു തൂർത്തണം. ഇത് ക്ഷീണത്തിനും പനിയുടെ ഗൗരവം കുറക്കാനും വളരെ സഹായിക്കും. മറ്റൊന്ന്, രോഗിക്ക് ഛർദിയോ മനമ്പിരട്ടലോ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ മുറിച്ച് ഉപ്പോ കുരുമുളക് കൂടി ചേർത്തോ ഈമ്പുന്നത് നല്ലതാണ്. അതായത് രോഗിക്ക് എന്തുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ മനം പറ്റാണ്, ആ സമയത്ത് ചെറുനാരങ്ങ മുറിച്ച് ഉപ്പോ കുരുമുളകോ പൊടിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ ഈമ്പാൻ കൊടുക്കുക. ഉപ്പ് സോഡ കൊടുക്കുകയും ചെയ്യാം, ഒരു ഉപ്പ് സോഡ കൊടുത്താലും മതി. ആമാശയത്തിൽ അജീർണമുണ്ടെങ്കിൽ, അതായത് ദഹിക്കാത്ത വന്നുണ്ടെങ്കിൽ, അണ്ണാക്കിൽ കയ്യിട്ടോ ഉപ്പ് കലക്കിയ ചൂടുവെള്ളം കുടിച്ചോ ഛർദ്ദിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും നമ്മളെന്താകുക, അണ്ണാക്കിലും കൈയിട്ട് ഛർദ്ദിക്കുക, അല്ലെങ്കിൽ എന്താകുക, ഉപ്പുവെള്ളം കൊടുക്കുക കുറച്ച്, അപ്പാണ് ഛർദ്ദിക്കും. അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ പനിയുള്ള അവസ്ഥയിൽ അതിസാരമുണ്ടായാൽ, അത് വല്ലാതെ വയറ്റുന്ന പോവാണ്, അത് പെട്ടെന്ന് നിർത്താൻ ശ്രമിക്കരുത്. കുറച്ചേരം ഒന്ന് കാത്തു വയ്ക്കുക. എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ രോഗിക്ക് ക്ഷീണം അധികമാകുകയാണ് എങ്കിൽ എന്താക്കാം, പിന്നെ ഔഷധം നമുക്ക് കൊടുക്കാം. ഇനി രോഗിക്ക് മലബന്ധമുണ്ടെങ്കിൽ ഒഴിവാക്കണം. അതിന് ലഘുവായ ഫിരേജന ഔഷധം കൊടുക്കണം. ബാലസുധ പോലത്തെ ചെറിയ ഔഷധം കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ യുനാനി ചികിത്സ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.